നിങ്ങളുടെ ചുറ്റും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുമുണ്ട്, ഇഷ്ടം അഭിനയിച്ചു വരുന്നവരുമുണ്ട്. ശരിയല്ലേ? ഈ മൂന്ന് തരത്തിലുള്ള മനുഷ്യരെ നമുക്ക് ചുറ്റും കണ്ടെത്താൻ സാധിക്കും. പലപ്പോഴും അവരെയൊക്കൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. കാരണം എന്തെന്ന് വെച്ചാൽ, ഇഷ്ടത്തിന് അല്ലെങ്കിൽ സ്നേഹത്തിന് നമ്മൾ ഒത്തിരിയേറെ മുറിപ്പെടുത്താൻ സാധിക്കും. സ്നേഹിതരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്നറിയോ, ഇഷ്ടപ്പെടുന്നവരെ നോക്കി നമുക്ക് ഇഷ്ടത്തോടെ ജീവിക്കാൻ പറ്റും. ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടം അഭിനയിച്ചു വരുന്നവരെയും നോക്കി ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടം അഭിനയിച്ചു വരുന്നവരും പലപ്പോഴും നമ്മുടെ കുറ്റങ്ങൾ മാത്രമായിരിക്കും കണ്ടെത്തുക. പലപ്പോഴും നമ്മളെ പരിഹസിക്കുന്നവരായിരിക്കും, മാറി നിന്ന് നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് കുറ്റങ്ങൾ പറയുന്നവരുമായിരിക്കും. അവരെ നോക്കിയാണെങ്കിൽ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യുക. അവർ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നോട്ടെ, അവർക്ക് പറയുക എന്ന് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ തന്നെ ചെയ്യണം. അവരുടെ വായടിച്ചുകൊണ്ട് ചെയ്യിപ്പിക്കാനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇഷ്ടമുള്ളവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. എപ്പോഴും ഓർക്കുക, നമ്മളിഷ്ടപ്പെടുന്നൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം നമ്മളെ സഹായിക്കും. ദൈവം സഹായിക്കട്ടെ, ദൈവം കൂടെ ഉണ്ടാകട്ടെ.